ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി സമർപ്പണ പ്രാർത്ഥന ചെയ്യുന്നവർക്ക് ഉള്ള പ്രാർത്ഥനകളാണ് ഇതിൽ പറയുക. ഇന്ന് പ്രതിഷ്ഠയുടെ 20-ാമത്തെ ദിവസമാണ്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് യഥാർത്ഥ മരിയ ഭക്തിയിൽ തന്നിട്ടുള്ളതനുസരിച്ച് ആദ്യത്തെ 12 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു ആഴ്ച തുടങ്ങുകയായി. നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യമായിരുന്നു ആ ഒരാഴ്ചയിൽ. ഇന്ന് മുതൽ 2-ാമത്തെ ആഴ്ചയുടെ തുടക്കമാണ്. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായൊരു കാര്യം ചെയ്യാനുള്ളത് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന ഈ ഒരാഴ്ചയിൽ നാം ചെല്ലണം. കാരണം 2-ാമത്തെ ആഴ്ചയിൽ പറയുന്നത് പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവ് നേടണം എന്നാണ്. പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവ്, അതാണ് ഈ ഒരാഴ്ചയിൽ നാം ശ്രമിക്കേണ്ടത്. ഇതിൽ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ പ്രാർത്ഥന യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. ഇതിൽ ഇത്രയേയുള്ളൂ, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുക. അപ്പോൾ പരിശുദ്ധ കന്യക എല്ലാം നോക്കിക്കൊള്ളും. 2-ാമത്തെ ആഴ്ചയിൽ, അതായത് ഇന്ന് മുതൽ, നമ്മൾ കണ്ടുകഴിഞ്ഞു പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാൻ ശ്രമിക്കണം. പിന്നെ എല്ലാ ദിവസവും പരിശുദ്ധ ആത്മാവിൻ്റെ രുത്തിനിയ, വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ പരിശുദ്ധ കന്യകയോടുള്ള പ്രാർത്ഥന, കൊന്തജപം, ദൈവമാതാവിൻ്റെ ലുത്തിനിയ, അങ്ങനെ എല്ലാം ചെയ്യാം. ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:2 നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അമ്മയിലൂടെ ദൈവം അനുഗ്രഹിച്ച് നമ്മെ വഴി നടത്തുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാതെ പോകുന്നതാണ്. എന്തായാലും പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള ധാരാളം അറിവ് ലഭിക്കാൻ ഈ ഒരാഴ്ചയിൽ ശ്രമിക്കണം. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ കന്യകയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെയും നമ്മുടെ കുടുംബക്കാരെയും ലോകം മുഴുവനെയും നമ്മൾ സമർപ്പിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എത്തിപ്പെടും. അതാണ് അതിൻ്റെ ഒരു വഴി. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് എല്ലാം പ്രതിഷ്ഠിക്കുന്നത്. ഈശോ പല ഭക്ത ആത്മാക്കൾക്കും വിശുദ്ധർക്കും പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ആദ്യത്തെ അറയിൽ ഇരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. അതാണ് നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നുകൂടാൻ നമ്മൾ നോക്കുന്നത്. ഈ ഒരാഴ്ചയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സുഹൃതങ്ങൾ നമുക്ക് ഓർക്കുന്നത് നല്ലതാണ്. വിശ്വാസത്തിൻ്റെ വെളിച്ചം, അഗാധമായ എളിമ, ധ്യാന നിർലീനത, നിരന്തരമായ ദൈവദർശനം, ആളിക്കത്തുന്ന സ്നേഹം, അങ്ങനെ കുറേ പുണ്യങ്ങളുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക്. ഈ പുണ്യങ്ങളെല്ലാം നമുക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:2. അതുപോലെ യഥാർത്ഥ മരിയ ഭക്തിയിലുള്ള 1 മുതൽ 48 വരെയുള്ള നമ്പറുകൾ, പാരഗ്രാഫ് നമ്പർ. ഇന്നത്തെ വിചിന്തനം പരിശുദ്ധ കന്യകാമറിയം ആരാണ് ഇത്രമാത്രം വണങ്ങപ്പെടാൻ? മാലാഖമാരേക്കാളും മനുഷ്യരെക്കാളും ഉപരിയായി പിതാവ് മറിയത്തെ ഉയർത്തി. അതുകൊണ്ട് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം കഴിഞ്ഞാൽ ലോകത്തിന് മധ്യസ്ഥയായി തന്നിട്ടുള്ളത് 2-ാം സ്വർഗമെന്ന് വിളിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. എന്നാൽ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ദൈവത്തിന് മാത്രം നൽകേണ്ട വണക്കമുണ്ട്. അതാണ് ലാത്രിയ
എന്ന പദം. പരമോന്നത വണക്കം അഥവാ ആരാധന എന്നാണ് ഇതിന് പറയുക. പരമോന്നത വണക്കവും ആരാധനയും ദൈവത്തിന് മാത്രമേ നൽകാവൂ. പരിശുദ്ധ മറിയത്തിന് നമ്മൾ കൊടുക്കുന്നത് ഡൂളിയ, അതായത് വണക്കം. പരിശുദ്ധ കന്യാമറിയത്തിന് വണക്കം മാത്രം നൽകിയാൽ അത് മറ്റു വിശുദ്ധരെ പോലെ കരുതും. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിന് വെറും ഡൂളിയ വണക്കം പോരാ. എന്നാൽ പരിശുദ്ധ കന്യാമറിയത്തിന് ലാത്രിയ നൽകാനും പാടില്ല. അപ്പോൾ സാധാരണ വിശുദ്ധരേക്കാൾ ഉയർന്ന ഒരു വണക്കം, ഹൈപ്പർ ദൂളിയ, നമ്മൾ പരിശുദ്ധ കന്യകയ്ക്ക് നൽകുന്നു. പരിശുദ്ധ കന്യകാമറിയം ഒരു സ്ത്രീ മാത്രം, അവരെ എന്തിനിത്രമാത്രം ബഹുമാനിക്കുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: അവരില്ലെങ്കിൽ ദൈവമില്ല. എന്ത് ചെയ്യാം? പിതാവായ ദൈവം അവരുടെ ഉദരത്തിലാണ് പുത്രനെ കൊണ്ടുവന്ന് വെച്ചത്. പിതാവിനെ ഇത്രമാത്രം ചെയ്യാമെന്നുണ്ടെങ്കിൽ മനുഷ്യ മക്കൾക്ക് അവരുടെ മുമ്പിലൊന്ന് വണങ്ങുന്നതിന് എന്താണിത്ര ബുദ്ധിമുട്ട്? ദൈവം പറഞ്ഞിട്ടാണ് അവളെ നമ്മൾ വണങ്ങുന്നത്. കാരണം അവൾ ദൈവത്തിൻ്റെ അമ്മയാണ്. അമ്മയെ ഉപേക്ഷിച്ച് ഏതെങ്കിലും മക്കൾ മറ്റുള്ളവരെ അവരോട് കൂടെ ചേർക്കുമോ? എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചവരെ ഞാൻ എൻ്റെ കൂടെ ചേർക്കുമോ? ഒരിക്കലുമില്ല. കാരണം എനിക്കെൻ്റെ അമ്മ ജീവനാണ്, അമ്മയാണ് എനിക്കല്ല. അങ്ങനെയെങ്കിൽ പിന്നെ അമ്മയെ ഉപേക്ഷിക്കാൻ പറയുന്നവരോട് എന്തു പറയും? പ്രിയ കൂട്ടുകാരെ, അമ്മയെ വണങ്ങുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. കാരണം അമ്മയാണ് മകൻ്റെ അടുത്ത് ഏറ്റവും നല്ല റെക്കമെൻഡേഷൻ പവറുമായി ചെല്ലുക. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ കുരിശിൻ ചുവട്ടിൽ വെച്ച് യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സേഫായിട്ടുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് ഈശോ പോകുന്നത്. അത്രമാത്രം സ്നേഹിക്കുന്ന അമ്മയെ ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.